നെറ്റ്കോട്ട ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കുമായിട്ടുള്ള സെറ്റ്സാണെന്ന് കാണിക്കുന്നത്. നല്ല രസമുണ്ട്, പുതിയൊരു സെറ്റാണ് കേട്ടോ. 1595 റേഞ്ചിൽ ഇതിൻ്റെ കളേഴ്സ് നോക്കുക, എല്ലാത്തിലും ബ്ലാക്ക് ബേസ് കളർ വന്നിട്ട് നല്ല നാല് കളേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതുപോലെ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് കേട്ടോ. അതും വർക്ക് ഉണ്ടോ, ത്രെഡ് വർക്ക് നല്ല തിക്കായിട്ടുള്ള വർക്കാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നാല് ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. നല്ല ദുപ്പട്ടയുമാണ്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക, www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് ഐറ്റം മെൻഷൻ ചെയ്യുക, ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ടാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ദാമൻ ഏരിയയിലാണ് കേട്ടോ ഈ വർക്ക് വരുന്നത്. അതായത് നമ്മൾ മിഡിൽ പോർഷനിലായിട്ട്, സെറ്റിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ആ ഒരു തിക്ക് വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ടയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട, അതുപോലെ തന്നെ ഡ്രസ്സുള്ള ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ ബ്ലൂ ഷെയ്ഡാണ്. ഞാനിപ്പോൾ മേളിലേക്ക് വെച്ച് കാണിക്കുക വെച്ചാൽ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ഇത് കുറച്ച് കട്ടായി പോവും. താഴെ എടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആ ഒരു വർക്ക് കിട്ടും. ഇങ്ങനെ വെച്ചിട്ട് കാണിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആ വർക്ക് നന്നായിട്ട് കാണാൻ പറ്റും. 1595 ആണ് റേറ്റ് വരെ. അത് നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ നല്ല രസമുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ്, നല്ല ഭംഗിയുണ്ട്, ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന കളേഴ്സാണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട, ദുപ്പട്ട നല്ല ലൈറ്റ് വെയിറ്റ്, നമ്മളിങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. ഇനി വരുന്നത് ലാവൻഡർ ആണ്. ഞാനിപ്പോൾ മുകളിൽ വെച്ച് കാണിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ വർക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. താഴെ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. മുകളിലേക്ക് എടുത്താൽ നെക്ക് എടുക്കുമ്പോൾ കുറച്ച് കട്ടായി പോകും, അല്ലെങ്കിൽ ബോട്ടനൊക്കെ എടുത്താലും മതിയാവും കേട്ടോ. അല്ലെങ്കിൽ ഇത് താഴെ എടുക്കുക, താഴെ എടുത്താലും നല്ലതായിരിക്കും. കാരണം ദുപ്പട്ടയിൽ ഓൾറെഡി ഫുൾ വർക്ക് ഉള്ളതുകൊണ്ട് താഴെ എടുത്താലും ഭംഗിയായിരിക്കും കേട്ടോ. ഇത് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ നല്ല ജെറ്റ് ബ്ലാക്ക് കളറിൽ ഈ റോയൽ ബ്ലൂ ഗ്രീനും കൂടെ ഉള്ള വർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ദുപ്പട്ട ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ട, ബോട്ടം റോയൽ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത്. ബേസ് കളർ ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്കിൽ എന്ത് വന്നാലും ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ വർക്കിൻ്റെ ക്ലോസ് വ്യൂ നോക്കുക, എന്ത് ഭംഗിയാണ് ഇങ്ങനെ വരെ കേട്ടോ. അതിൻ്റെ വർക്ക് കട്ടാവാതിരിക്കുന്ന നല്ല, അപ്പോൾ നിങ്ങൾ താഴെ എടുക്കുകയാണെങ്കിൽ ഫുൾ വർക്ക് നിങ്ങൾക്ക് കിട്ടും. എന്താ ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട, ദുപ്പട്ടയിൽ ഫുൾ വർക്ക് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത് കാണാൻ. ഇനി വരുന്നത് ബ്ലാക്കിൽ തന്നെ റെഡും ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷൻ, നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ്. ബോട്ടം ഇതുപോലെ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് പീച്ചസ് പിങ്കും ഓറഞ്ചും കൂടി ചേർന്ന്, പീച്ചസ് പിങ്കല്ല ഓറഞ്ച് ഷെയ്ഡും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ. ഓറഞ്ചും ഗ്രീനും കൂടെയാണ് ഫ്ലവേഴ്സ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കേട്ടോ. 1595 ആണ് റേറ്റ്. ഇതെല്ലാം നല്ല അടിപൊളി സെറ്റ്സാണ്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് ദ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞത് www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യുക. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക.
പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ ത്രീ ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും, അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.